Hi guys, M K Bine Pudir class lo devarkum swagatham. Inna nammal 10th class ilde maths text le aadhyathe chapter nokkanayittu povunnathu. Focus area already irangiyathukonde focus area ilulla topics aanu nammal discuss cheyanayittu povunnathu. So first chapter aayittulla arithmetic sequences adayathu samaanthara shrenigal enna paadabhagathil ninnulla important aayittulla topics namukku one by one aayittu nokkam class lottu kadakkam. So dear, എന്താണ് ഒരു സമാന്തര ശ്രേണി അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. അതിലുള്ള ഓരോ അടുത്തടുത്തുള്ള ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അടുത്തടുത്തുള്ള അതായത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അവരുടെ ഡിഫറൻസ് അവർ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള വ്യത്യാസം ഡിഫറൻസ് ഉള്ള അത്തരം സീക്വൻസിനെ പറയുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. വെറുതെ ചുമ്മാ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള നമ്പേഴ്സ് ഒക്കെ എഴുതാൽ അത് വെറും ഒരു സീക്വൻസ്, വെറും ഒരു ശ്രേണി. ഉദാഹരണത്തിന് എന്നോട് കുറച്ച് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ 5, 8, 12, 40, -3, 0 എന്നിങ്ങനെ എഴുതി. അത് ജസ്റ്റ് ഒരു സീക്വൻസ്, വെറും ഒരു സീക്വൻസ് മാത്രമാണ് അത്. അതേസമയം ഞാൻ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്താണ് ആ പാറ്റേൺ? ഓരോ നമ്പറിന്റെ ഇടയിലുള്ള വ്യത്യാസവും ഓരോ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള വ്യത്യാസം ഒരു സെയിം നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ എഴുതിയപ്പോ 5, 8 തമ്മിലുള്ള വ്യത്യാസം 3 ആണ്, ആ 8, 12 തമ്മിലുള്ള വ്യത്യാസം 4 ആണ്, 12, 40 തമ്മിലുള്ള വ്യത്യാസം 28 ആണ്, 40, -3 തമ്മിലുള്ള വ്യത്യാസം 43 ആണ്, -3, 0 തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. ഇങ്ങനെ ആ ഒരു വ്യത്യാസം, ആ ഒരു ഡിഫറൻസ് സെയിം ആണോ? അല്ല, വേറെ വേറെ നമ്പേഴ്സ് ആണ്. അതേസമയം ഞാനിപ്പോ ഇങ്ങനെ നമ്പേഴ്സ് എഴുതുന്നു 5, 8, 11, 14, 17, 20 എന്നിങ്ങനെ എഴുതി എന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ ആ ഡിഫറൻസ് നോക്കുമ്പോൾ 5, 8 തമ്മിലുള്ള വ്യത്യാസം 3, 8, 11 തമ്മിലുള്ള വ്യത്യാസം 3, ആ 11, 14 തമ്മിലുള്ള വ്യത്യാസവും 3, 14, 17 തമ്മിലുള്ള വ്യത്യാസവും 3, ആ 17, 20 തമ്മിലുള്ള വ്യത്യാസവും 3. ഇവിടെ എല്ലാ വ്യത്യാസവും ഒരേ സംഖ്യ തന്നെയാണ് അല്ലേ? അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അത്തരം ശ്രേണി, അത്തരം സീക്വൻസ്, അത്തരം പ്രോഗ്രഷൻ പറയുന്ന പേരാണ് സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു AP, അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP. അപ്പോൾ അവിടെ ഏത് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് എടുത്താലും ശരി, അവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരു തുല്യമായിട്ടുള്ള സംഖ്യയായിരിക്കും, സെയിം നമ്പർ ആയിരിക്കും, പൊതുവായിട്ടുള്ള സംഖ്യയായിരിക്കും. ആ സംഖ്യക്ക് പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. പൊതുവായിട്ടുള്ള ആ വ്യത്യാസത്തിന് പറയുന്ന പേരാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ആ ഡിഫറൻസ് കോമൺ ആണല്ലോ എല്ലാവർക്കും, അങ്ങനെയുള്ള ആൾക്ക് പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് സാധാരണ നമ്മൾ ഇതിനെ സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിൽ ആ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? അത് 3 ആണ്. സോ 3 ആണ് ഇവിടുത്തെ നമ്മളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഏതൊരു സീക്വൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അടുത്തടുത്തുള്ള നമ്പേഴ്സിനിടയിലുള്ള വ്യത്യാസം നോക്കുക. ആ വ്യത്യാസം എപ്പോഴും സെയിം ആണെങ്കിൽ, അത് ഏത് നമ്പറോ ആയിക്കൊള്ളട്ടെ, ഒരേ നമ്പർ തന്നെ കിട്ടിയാൽ, ഇപ്പൊ ഇവിടെ കിട്ടിയതുപോലെ ഒരേ നമ്പർ തന്നെ കിട്ടിയാൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. മറിച്ച് വേറെ വേറെ ആൻസേഴ്സ് കിട്ടി എന്ന് വിചാരിക്കുക, അപ്പോൾ അതെന്തല്ല, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഞാനൊരു സീക്വൻസ് എഴുതാം. ആ സീക്വൻസ് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് ഒരു 12, 24, 36, 48, 60 ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന് കോമൺ ഡിഫറൻസ് കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. കേട്ടല്ലോ, കണ്ടുപിടിച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്തോളൂ, കമന്റ് ചെയ്തിട്ടോളൂ, കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിലാണ് കോമൺ ഡിഫറൻസ്, ആ പൊതു വ്യത്യാസം നമുക്ക് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ ഒരു AP, ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അല്ല, ആദ്യമായിട്ട് ഒരു നമ്പർ തന്നിരിക്കുമല്ലോ,
ഒരു പദം തന്നിരിക്കുമല്ലോ ഒരു ടേം തന്നിരിക്കുമല്ലോ അതിനെ പറയുന്ന പേരാണ് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം ഇപ്പോ ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്കറിയാം ആണല്ലോ ഇതിൽ ആദ്യം തന്നിട്ടുള്ള നമ്പർ എത്രയാണ് അത് 5 ആണ് അങ്ങനെ ആദ്യം തന്നിട്ടുള്ള ആൾക്ക് പറയുന്ന പേരാണ് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എന്ന് പറയും. ഓക്കേ, ഇതിനെ പലരും പല വിധത്തിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ സ്മോൾ ലെറ്റർ എ ആണ് ആദ്യ പദം. ഫസ്റ്റ് ടേമിനെ സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് എ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും, അതും ശരി തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് യൂസ്
ഈയൊരു അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാണ്? അത് അഞ്ചാണ്. ഫസ്റ്റ് ടേം അഞ്ചാണ്. ഓക്കെ, ഞാൻ കോമൺ ഡിഫറൻസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഡി വെച്ചതാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ടേമും കിട്ടി, അതും കിട്ടി. ഇനി ഓരോ അടുത്തടുത്തുള്ള പദങ്ങളും ആ തീരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ ഇത് രണ്ടാം പദം, സെക്കൻഡ് ടേം, മൂന്നാം പദം, തേർഡ് ടേം, നാലാം പദം, ഫോർത്ത് ടേം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇവരെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ച് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഉദാഹരണത്തിന് എട്ട് എന്ന് പറഞ്ഞത് എത്രാമത്തെ പദമാണ്? രണ്ടാം പദം, അതായത് സെക്കൻഡ് ടേം ആണല്ലോ. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ എ എന്ന് എഴുതിയിട്ട് അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് താഴെ ടു എന്ന് കൊടുക്കും. സോ എ ടു, എ ടു എന്ന് വെച്ചാൽ രണ്ടാം പദം എന്നാണ് അർത്ഥം, സെക്കൻഡ് ടേം. അപ്പൊ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ടാം പദം എത്രയാണ്? അത് എട്ടാണ്. സോ എ ടുവിന്റെ വാല്യൂ ഇവിടെ എട്ടാണ്. അപ്പൊ പതിനൊന്നോ മൂന്നാം പദമാണ് എങ്ങനെ എഴുതും? എ ത്രീ. സോ എ ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രയാണ്? പതിനൊന്നാണ്. ഓക്കെ, ഞാൻ നാലാം പദം ആരാണ്? അത് പതിനാലാണ്. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ ഫോർ. എ ഫോർ ഈക്വൽ ടു പതിനാല്. ഇങ്ങനെയാണ് ഓരോ ടീമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആദ്യ പദത്തിന് എ എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബാക്കിയുള്ളവരെ എ ടു, എ ത്രീ, എ ഫോർ, എ ഫൈവ്, എ സിക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. കേട്ടല്ലോ. അപ്പൊ ഒരു സമാന്തര ശ്രേണി ഒരു അരിത്മെറ്റിക് പ്രൊവിഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ പൊതുവെ വ്യത്യാസം കോമൺ ഡിഫറൻസ്, ആദ്യ പദം, ഫസ്റ്റ് ടേം, പിന്നെ ബാക്കി ഏത് പദം ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ അറിയല്ലോ. ഇനി ഇപ്പൊ നമുക്ക് ഇരുപത് തന്നിട്ടുണ്ട്, കിട്ടി അല്ലെ. ഇതിന്റെ തൊട്ടടുത്ത പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പദം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ഇപ്പൊ കിട്ടിയ പദത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ്, ആ പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി. ഇവിടെ ഇരുപതാണ് നമ്മുടെ ടേം അല്ലെ. അതിന്റെ അടുത്ത പദം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആ ഇരുപതിന്റെ കൂടെ നമ്മളെ പൊതു വ്യത്യാസം അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ ഇരുപതിന്റെ കൂടെ പൊതു വ്യത്യാസം മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇരുപത്തി മൂന്നാണ് അടുത്ത പദം. ഇനി അതിന്റെയും അടുത്ത പദം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ മതി, പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പൊ ഇരുപത്തി മൂന്ന് കൂട്ടാൻ മൂന്ന്, ഇരുപത്തി ആറ്, അത് അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി പൊതു വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറയാം. നമ്മുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏത് പദം വേണമെങ്കിലും എടുക്കാം. അതിൽ നിന്നും അതിന്റെ തൊട്ട് മുമ്പിലുള്ള പദത്തിനെ കുറയ്ക്കണം പൊതു വ്യത്യാസം കിട്ടാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പതിനേഴും പതിനാലുമാണ് നമ്മൾ എടുത്തിട്ടുള്ള നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. ആരെ വേണേ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കേട്ടല്ലോ. അപ്പൊ പതിനേഴിൽ നിന്നും അതിന്റെ മുമ്പിലുള്ള നമ്പറിനെ കുറയ്ക്കുക. മുമ്പിൽ ആരാണ്? പതിനാല്. പതിനേഴിൽ നിന്നും പതിനാല് കുറച്ചാൽ മൂന്നെന്ന് കിട്ടും. ഇങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ടേം തന്നിട്ടുണ്ടോ അതിൽ നിന്നും തൊട്ട് മുമ്പിലുള്ളതാണ് കുറച്ചാൽ മതി. ആരെ വേണേ നമുക്ക് എടുക്കാം. പതിനൊന്നിൽ നിന്നും എട്ട് കുറയ്ക്കുക, മൂന്ന് കിട്ടും. അല്ലെങ്കിൽ എട്ടിൽ നിന്നും അഞ്ച് കുറയ്ക്കുക, മൂന്ന് കിട്ടും. ഇരുപത്തി മൂന്നിൽ നിന്നും ഇരുപത് കുറയ്ക്കുക, മൂന്ന് കിട്ടും. ഇങ്ങനെ ഒരു പദത്തിൽ നിന്നും, ഒരു ടേബിളിൽ നിന്നും അതിന്റെ തൊട്ട് മുമ്പിലുള്ള പദത്തിനെ, ആ തൊട്ട് മുമ്പിലുള്ള ടേമിനെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? നമ്മുടെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാനൊരു സീക്വൻസ് തരും, ഒരു അരിത്മെറ്റിക് സീക്വൻസ് തരും, ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മളുടെ സീക്വൻസ്, ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് മൈനസ് ഒന്ന് മൈനസ് മൂന്ന് എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ നമ്മുടെ പൊതു വ്യത്യാസം, നമ്മുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നും തൊട്ട് മുമ്പിലുള്ള പദത്തിന് അങ്ങോട്ട് കുറയ്ക്കുക. നമുക്ക് ആരെ വേണമെങ്കിലും എടുക്കാം. ഉദാഹരണത്തിന് അഞ്ചും ഏഴും എടുക്കാം. അപ്പൊ ആരിൽ നിന്നും ആരെ കുറയ്ക്കണം? ആ വലത് ഭാഗത്തുള്ള പദത്തിൽ നിന്നും തൊട്ട് മുമ്പിലുള്ളതാണ് കുറയ്ക്കണം, അല്ലാതെ ഏഴിൽ നിന്നും അഞ്ച് കുറയ്ക്കാൻ പോകില്ല. വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ കാര്യം. ഒരു പദത്തിൽ നിന്നും തൊട്ട് മുമ്പിലുള്ള ആളെ വേണം കുറയ്ക്കാൻ. അപ്പൊ അഞ്ചിൽ നിന്നും
ഏഴിനെ കുറയ്ക്കുക മൈനസ് രണ്ട് എന്ന ഉത്തരം കിട്ടും അപ്പോൾ നമ്മുടെ പൊതു വ്യത്യാസം മൈനസ് രണ്ടാണ് ഇവരെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ മൂന്നും അഞ്ചും എടുക്കാം അപ്പോൾ എന്ത് ചെയ്യും മൂന്നിൽ നിന്നും അഞ്ചിനെ കുറയ്ക്കുക അപ്പോഴും മൈനസ് രണ്ട് എന്ന ഉത്തരം കിട്ടും ഇങ്ങനെ ഏത് പദത്തിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ തൊട്ട് മുമ്പിലുള്ള ആളെ കുറയ്ക്കണം കിട്ടിയല്ലോ പൊതു വ്യത്യാസം ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ മുഴുവനും കിട്ടിയല്ലോ എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി നമുക്കൊന്ന് നോക്കാം സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് അവരൊരു ശ്രേണി തന്നിട്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചോദിക്കും അപ്പൊ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ പൊതു വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു സീക്വൻസ് തരാം അതെങ്ങനെയാണ് രണ്ട് 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 ഇങ്ങനെ അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചോദിച്ചാൽ നോക്കിയാൽ ആണ് എല്ലാ നമ്പറും തുല്യമാണെങ്കിലും അവിടെ ഒരു പൊതു വ്യത്യാസമുണ്ട് എത്രയാണ് പൂജ്യം ഒന്ന് നോക്കിക്കേ ഈ രണ്ടിൽ നിന്നും ആ രണ്ടിനെ കുറയ്ക്കുക പൂജ്യം ആ രണ്ടിൽ നിന്നും ഈ രണ്ടിനെ കുറയ്ക്കുക പൂജ്യം ഇങ്ങനെ ഏത് നമ്പറിൽ നിന്നും തൊട്ട് മുമ്പത്താണ് കുറച്ചാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് പൂജ്യമാണ് അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എത്രയാണ് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം പൂജ്യമാണ് അപ്പോൾ അതൊരു സമാന്തര ശ്രേണി തന്നെയാണ് വിത്ത് കോമൺ ഡിഫറൻസ് സീറോ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു ശ്രേണി തന്നു കഴിഞ്ഞാൽ അതെന്ത് തന്നെയാണ് സമാന്തര ശ്രേണി തന്നെയാണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണ് അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഓക്കെ അപ്പൊ മറ്റൊരു ശ്രേണി നോക്കാം ഉദാഹരണത്തിന് നമ്മളോട് ഒറ്റ സംഖ്യകൾ എഴുതാൻ പറഞ്ഞു അതായത് നമ്മുടെ ഓഡ് നമ്പേഴ്സിന് എഴുതാൻ പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് എഴുതാൻ ആരൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ ആണെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുക ഇനി ഈവൺ നമ്പേഴ്സ് എഴുതാൻ ചോദിച്ചു ഇരട്ട സംഖ്യകൾ എഴുതാനായിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ എഴുതുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നിങ്ങനെ എഴുതുന്നു അതൊരു സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് തന്നെ കിട്ടും സമാന്തര ശ്രേണിയാണെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കൂടി കണ്ടുപിടിക്കുക ഓക്കെ നേരെ മറ്റൊരാളെ ഞാൻ തരാം രണ്ടിന്റെ പവേഴ്സിനെ തരാം ഓക്കെ രണ്ട് എന്ന് പറഞ്ഞ അക്കത്തിന്റെ കൃത്യംഗങ്ങൾ അതിന്റെ വർഗങ്ങളെ തരാം ഓക്കെ വർഗങ്ങൾ ആരൊക്കെയാണ് അപ്പൊ രണ്ട് പവർ ഒന്ന് രണ്ട് പവർ രണ്ട് രണ്ട് പവർ മൂന്ന് രണ്ട് പവർ നാല് രണ്ട് പവർ അഞ്ച് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ള ആൾക്കാര് ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനാദ്യം നമ്മൾ നമ്പേഴ്സ് ആക്കി മാറ്റണം രണ്ട് പവർ ഒന്ന് എന്ന് വെച്ചാൽ രണ്ട് തന്നെയാണ് പക്ഷെ രണ്ട് പവർ രണ്ട് എന്ന് വെച്ചാൽ നാലാണ് രണ്ട് പവർ മൂന്ന് എന്ന് വെച്ചാൽ എട്ടാണ് പതിനാറ് മുപ്പത്തിരണ്ട് എന്നിങ്ങനെ പോകും ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ നാലിൽ നിന്നും രണ്ട് കുറച്ചാൽ ഉത്തരം രണ്ട് പക്ഷെ എട്ടിൽ നിന്നും നാല് കുറച്ചാലോ ഉത്തരം നാലാണ് പതിനാറിൽ നിന്നും എട്ട് കുറച്ചാലോ എട്ടാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പറയും ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ല കാരണം ഒരു പൊതു വ്യത്യാസം ഇല്ല അപ്പൊ നമ്മൾ എഴുതണം ആ തന്നിട്ടുള്ളത് ഒരു സമാന്തര ശ്രേണി അല്ല അതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല ബിക്കോസ് There is no common difference. അവിടെ ഒരു പൊതു വ്യത്യാസം ഇല്ല ആ വ്യത്യാസം പൊതുവായിട്ടുള്ളതല്ല പല പല ആൻസേഴ്സ് ആണ് കിട്ടുന്നത് അപ്പൊ വ്യത്യാസം തുല്യമായിട്ട് വന്നാൽ മാത്രമേ സമാന്തര ശ്രേണി ആവത്തുള്ളൂ അല്ലെങ്കിൽ അല്ല അപ്പൊ കോൺസെപ്റ്റ് കിട്ടിയല്ലോ ഇതുപോലെ അവർ ഏതെങ്കിലും പ്രോബ്ലംസ് തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്നുള്ളത് അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടി നമുക്ക് ഇന്നൊക്കെ ഡിസ്കസ് ചെയ്യാം ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് അതിന്റെ എത്രാമത്തെ പദം വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു സമാന്തര ശ്രേണി നമുക്ക് കൺസിഡർ ചെയ്യാം നാല് ഒൻപത് പതിമൂന്ന് സോറി പതിമൂന്നല്ല പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തൊൻപത് ഇതാണ് നമ്മളുടെ ശ്രേണി അപ്പൊ ഇങ്ങനെ ഒരു ശ്രേണി തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ആദ്യ പദം കണ്ടുപിടിക്കാം അല്ലേ നാലാണ് ഫസ്റ്റ് ടൈം നാലാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം പൊതു വ്യത്യാസം എത്രയാണ് ഒൻപതിൽ നിന്നും നാല് കുറച്ചോളൂ അഞ്ച് എന്ന് കിട്ടും ആറിൽ നിന്നും മുമ്പിലുള്ള ആരെ വേണമെങ്കിലും കുറയ്ക്കാം എനിവേ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് അഞ്ച് എന്ന് കിട്ടി ഇങ്ങനെ ആദ്യ പദവും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ പദവും പൊതു വ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ഈ എത്രാമത്തെ പദം എന്നുള്ളത് നമ്മൾ സാധാരണ പറയുന്നത് nth term എന്നാണ് nth term അഥവാ n-ാം പദം എന്നാണ് പറയുക n എന്ന് പറഞ്ഞത് എത്ര വേണമെങ്കിലും ആവാം അപ്പൊ ഉദാഹരണത്തിന് നൂറാമത്തെ പദം കണ്ടുപിടിക്കുക 200-ാമത്തെ പദം കണ്ടുപിടിക്കുക
രണ്ടായിരത്തി 100 പദം വേണമെങ്കിലും ചോദിക്കും. ആ എൻത് പദം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പൊ എൻത് പദം എൻത് ടേമിനെ നമ്മൾ എ എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ രണ്ടാം പദത്തിന് എ ടു, തേർഡ് ടേമിന് എ ത്രീ, ഫിഫ്ത് ടേമിന് എ ഫൈവ്, ടെൻത്ത് ടേമിന് എ ടെൻ. അപ്പൊ എണ്ണാം പദത്തിന് എ എൻ, അതായത് എൻത് ടേമിന് എ എൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ആണ് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതാണ് ഇക്വേഷൻ. ചിലപ്പോൾ നിങ്ങളെ ടീച്ചേഴ്സ് ഇതിനൊന്ന് മാറ്റി പറഞ്ഞു തന്നിട്ടുണ്ടാവും, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതും ഇക്വേഷൻ തന്നെയാണ്, രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എൻത് ടേം കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ മറക്കാതെ കാണാതെ പഠിച്ചു വെക്കുക. ഇങ്ങനെ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ ടീച്ചേഴ്സ് ഇതേ ഇക്വേഷൻ ചിലപ്പോൾ ഒന്ന് മാറ്റി തന്നിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. അപ്പൊ ഈ തന്നിട്ടുള്ള എ പി യുടെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഉദാഹരണത്തിന് ഒരു 101 പദം നമുക്ക് കണ്ടുപിടിക്കാം, 101 ടേം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 101 എന്ന് വെച്ചാൽ 101 പദം എ 101. അപ്പൊ എന്നിന്റെ വാല്യൂ ആണ് എത്ര? 101. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞോ അതാണ് എന്നിന്റെ തുക, എന്നിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്, തന്നിട്ടുള്ള സീക്വൻസ് അല്ലേ. അപ്പൊ 4 പ്ലസ് എൻ എത്രയാണ്? 101 ആണ്. സോ 101 - 1 ഗുണിക്കണം ഡി എത്രയാണ്? 5 ആണ് അല്ലേ. ഈക്വൽ ടു 4 പ്ലസ് 101-ൽ നിന്നും 1 കുറച്ചാൽ 100, 100 ഗുണിക്കണം 5 എന്ന് വരും. അപ്പൊ ആദ്യം ഗുണനം ചെയ്യുക, അതിനുശേഷം അഡിഷൻ ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷന് ശേഷം അഡിഷൻ ചെയ്താൽ മതി. സോ 4 പ്ലസ് 100 × 5 എത്രയാണ്? അത് 500 ആണ്. സോ എന്ത് വരും? 504 എന്ന് കിട്ടും. സോ ഇവിടെ 101 പദം അത് എത്രയാണ്? 504 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്കിൽ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 201 പദം കണ്ടുപിടിക്കുക, എ 201 കണ്ടുപിടിക്കുക. അതേപോലെ 150 പദം കണ്ടുപിടിക്കുക, എ 150 കണ്ടുപിടിക്കുക. അതേപോലെ ഒന്നും കൂടി തരാം, എ 78 പദം കൂടി കണ്ടുപിടിക്കുക. കേട്ടല്ലോ, ഇത് മൂന്നും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന ശ്രേണിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരുന്നതായിരിക്കും. ആ നമ്മുടെ കെമിസ്ട്രി ചാനൽ ആഷ് ദ കെമിസ്ട്രിയിൽ കെമിസ്ട്രി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ നമ്മൾ ചെയ്ത് വെക്കുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന് സൈനിങ് ഓഫ് ഫഷി. ഗുഡ് ബൈ.